സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ഹരേകല ഹജ്ജബ അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. 65 വയസ്സായി, സ്കൂളിൻ്റെ പടി ചവിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്ഷരാഭ്യാസം തീരെയില്ല, എഴുത്തും വായനയും അന്യം. മംഗളൂരു നഗരത്തിൽ വഴിയോര ഓറഞ്ച് കച്ചവടമാണ് ഹജ്ജബയുടെ തൊഴിൽ. ഇന്നലെ രാഷ്ട്രപതിയിൽ നിന്ന് പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങിയവരിൽ ഹജ്ജബയുമുണ്ട്. സ്കൂളിൻ്റെ പടി കാണാത്ത ഹജ്ജബയെ രാജ്യം ആദരിച്ചത് ഏറ്റവും നല്ല വിദ്യാഭ്യാസ പ്രവർത്തകനുള്ള പത്മ പുരസ്കാരം നൽകി. ഇനി ഹജ്ജബയുടെ കഥ പറയാം. മംഗളൂരുവിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ഹരേകലയിലെ ന്യൂപ്പതപ്പ് ഗ്രാമം. വികസനത്തിൻ്റെ വെട്ടം ഒട്ടും വീണിട്ടില്ല ഇവിടെ. സ്കൂളും കോളേജുമെല്ലാം ഇവിടത്തുകാർക്ക് അന്യം. ഇവിടെ ബ്യാരി മുസ്ലിം സമുദായാംഗമായാണ് ഹജ്ജബയുടെ ജനനം. ഗ്രാമത്തിലെ മറ്റുള്ളവരെ പോലെ ഹജ്ജബക്കും സ്കൂളിൻ്റെ പടി കാണാനായില്ല. അക്ഷരാഭ്യാസമില്ലെങ്കിലും ജീവിത സാഹചര്യങ്ങളോട് പൊരുതി ഹജ്ജബ വളർന്നു. ഓറഞ്ച് കച്ചവടമാണ് ജീവിത മാർഗമായി അദ്ദേഹം തിരഞ്ഞെടുത്തത്. മടിക്കേരിയിൽ വിളയുന്ന ഓറഞ്ചുകൾ നഗരത്തിൽ കൊണ്ടുവന്ന് വിൽക്കും. വെള്ളമുണ്ടും വെള്ള ഷർട്ടുമിട്ട് വള്ളിക്കുട്ടയിൽ നിറയെ മധുരമൂറുന്ന ഓറഞ്ചുമായി അദ്ദേഹം നഗരവീഥികളിലൂടെ ഓടി നടന്നു. ഭാര്യയും 4 കുട്ടികളുമടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഏക അന്നദാതാവാണ് ഹജ്ജബ. ഓറഞ്ച് വിറ്റുകിട്ടുന്ന സമ്പാദ്യമാണ് ആകെയുള്ള ആശ്രയം. മടിക്കേരിയിലെ മഴയും മഞ്ഞും വെയിലുമാണ് ഹജ്ജബയുടെ ജീവിതം നിശ്ചയിക്കുന്നത്. കാലാവസ്ഥ ചതിച്ചാൽ മടിക്കേരിയിലെ ഓറഞ്ച് വിളവ് കുറയും. വിളവ് കുറഞ്ഞാൽ ഹജ്ജബയുടെ കച്ചവടവും പ്രതിസന്ധിയിലാകും. അങ്ങനെ കൂട്ടിയും ഗുണിച്ചും ഒരുവിധം കച്ചവടം ചെയ്ത് പോകുന്നതിനിടയിലാണ് ഹജ്ജബയുടെ ജീവിത ചിത്രം മാറ്റിമറിച്ച സംഭവം നടക്കുന്നത്. 1978 ഒരു വിദേശ പൗരൻ ഓറഞ്ച് വാങ്ങാൻ ഹജ്ജബയുടെ മുന്നിലെത്തി. നല്ല ആംഗലേയ ഭാഷയിൽ അദ്ദേഹം ഹജ്ജബയോട് ഓറഞ്ചിന്റെ വില ചോദിച്ചു. എഴുത്തും വായനയും അറിയാത്ത ഹജ്ജബ വിദേശിക്ക് വില പറഞ്ഞുകൊടുക്കുന്നത് എങ്ങനെ? തനിക്കറിയാവുന്ന ഭാഷയിലെല്ലാം പറഞ്ഞൊപ്പിച്ച് ഹജ്ജബ ഓറഞ്ച് വിറ്റു. പക്ഷേ അന്ന് ഹജ്ജബ ഒരു തീരുമാനമെടുത്തു. സ്കൂൾ കാണാത്ത തനിക്കുണ്ടായ ഈ ദുരനുഭവം തൻ്റെ ഗ്രാമത്തിൽ ഇനിയൊരാൾക്കും ഉണ്ടാകരുത്. അതിനാൽ ഗ്രാമത്തിൽ ഒരു സ്കൂൾ പണിയണം. അന്ന് മുതൽ ഓറഞ്ച് വിറ്റുകിട്ടുന്ന തുച്ഛമായ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ഹജ്ജബ നീക്കിവെച്ചു. 20 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. നാണയത്തുട്ടുകളും മുഷിഞ്ഞ നോട്ടുകളും ഒരു വലിയ തുകയായി മാറി. ഹജ്ജബയുടെ സ്വപ്നങ്ങൾ പൂവണിയുകയാണ്. സ്കൂൾ തുടങ്ങുന്നതിനായി ഹജ്ജബ ശ്രമങ്ങൾ തുടങ്ങി. 1999 ജൂൺ 6 ഹജ്ജബയുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത ദിവസമാണ്. താൻ രക്ഷാധികാരിയായ ഹരേക്കലയിലുള്ള ത്വാഹ മസ്ജിദിന്റെ കെട്ടിടത്തിലെ ഒരു കൊച്ചുമുറിയിൽ ഹജ്ജബ തൻ്റെ സ്കൂൾ തുടങ്ങിയത് അന്നാണ്. 28 കുട്ടികളുമായിട്ടായിരുന്നു തുടക്കം. അക്ഷരജ്ഞാനം വെറും സ്വപ്നമായിരുന്ന നിരവധി പാവപ്പെട്ട കുട്ടികൾക്ക് ഈ സ്കൂൾ ഒരനുഗ്രഹമായി മാറി. അവരുടെ മനസ്സുകളിൽ അക്ഷര വെളിച്ചം തെളിഞ്ഞു. ഒറ്റമുറിയിൽ നിന്ന് ബഹുനില കെട്ടിടങ്ങളിലേക്ക് ഈ സ്കൂൾ വളർന്നത് പെട്ടെന്നാണ്. ഇവിടത്തെ ഓരോ തൂണിലും തുരുമ്പിലും ഹജ്ജബയുടെ വിയർപ്പു കണങ്ങളുണ്ട്. 1.5 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 2 കെട്ടിടങ്ങളിലായി 10 ക്ലാസ് മുറികളിലുള്ള ഈ സ്കൂളിൽ 175 കുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. ദക്ഷിണ കന്നഡ ജില്ലാ പഞ്ചായത്ത് ഹയർ പ്രൈമറി സ്കൂൾ ന്യൂ പതപ്പ് എന്നാണ് സ്കൂളിന്റെ പേരെങ്കിലും ഹജ്ജബ സ്കൂൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓറഞ്ച് വിൽപ്പനയിലൂടെ ലഭിച്ച തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ ഹജ്ജബയെ ഒടുവിൽ കേന്ദ്ര സർക്കാരും കണ്ടു. അങ്ങനെയാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുള്ള 2020 പത്മ പുരസ്കാരത്തിന് ഹജ്ജബ അർഹനായത്. കോവിഡ് മാനദണ്ഡങ്ങൾ കാരണം പുരസ്കാര വിതരണം നീണ്ടുപോയതിനാൽ തിങ്കളാഴ്ചയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് ഹജ്ജബ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. രാജ്യത്തെ 4-ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരം നേടിയ ഹജ്ജബയെ തേടി ഇതിനു മുമ്പും പല പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. ഹജ്ജബയുടെ ജീവചരിത്രം മംഗലാപുരം യൂണിവേഴ്സിറ്റി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാണ്. CNN IBN റിലയൻസ് ഫൗണ്ടേഷൻ എന്നിവയുടെ റിയൽ ഹീറോസ് അവാർഡ് ഹജ്ജബ നേടിയിട്ടുണ്ട്. കന്നഡപ്രഭ പത്രത്തിന്റെ 2021 പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരവും അദ്ദേഹത്തിനാണ്. ഹജ്ജബയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. തൻ്റെ ഗ്രാമത്തിൽ ഒരു പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് നിർമ്മിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സ്വപ്നം. ആ ആവശ്യം പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചതായി ഹജ്ജബ പറയുന്നു. ഒപ്പം പ്രധാനമന്ത്രി, രാഷ്ട്രപതി, UT ഖാദർ MLA എന്നിവർക്കും
അദ്ദേഹം നന്ദി അറിയിച്ചു. അവാർഡുകളുടെയും പുരസ്കാരങ്ങളുടെയും പളവളപ്പിലും ഒട്ടും നാട്യങ്ങളില്ലാതെ ആ വലിയ മനുഷ്യൻ നടന്നു നീങ്ങുകയാണ്, വിദ്യയുടെ പ്രകാശം ചൊരിഞ്ഞു.